നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇന്നു മുതൽ മാറ്റം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തരംതിരിച്ച് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃക്രമീകരിച്ചത്. ടി പി ആർ 5 താഴെയുള്ള പ്രദേശങ്ങൾ എ വിഭാഗത്തിലും 5 മുതൽ 10 വരെയുള്ള പ്രദേശങ്ങൾ ബിയിലും 10 മുതൽ 15 വരെയുള്ളവ സി വിഭാഗത്തിലും ഉൾപ്പെടുത്തി. 15 മുകളിൽ ടി പി ആർ ഉള്ള പ്രദേശങ്ങൾ കാറ്റഗറി ഡിയിൽ ആയിരിക്കും. എ ബി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകൾ മുഴുവൻ ജീവനക്കാരെയും സിയിലെ സർക്കാർ ഓഫീസുകൾ 50% ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കും. എ വിഭാഗത്തിൽ 82, ബിയിൽ 415, സിയിൽ 362, ഡിയിൽ 175 എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഒടുവിൽ കണക്കാക്കിയ ടി പി ആർ പ്രകാരം ഉൾപ്പെടുക. എ ബി എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ഹോം ഡെലിവറി ടേക്ക് എവേ സംവിധാനത്തിൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കാം. അടുത്ത ശാരീരിക സമ്പർക്കമില്ലാത്ത ഇൻഡോർ ഗെയിമുകൾക്കും ജിമ്മുകൾക്കും എ സി ഒഴിവാക്കി പ്രവർത്തിക്കാവുന്നതാണ്. വായുസഞ്ചാരമുള്ള ഹാളോ തുറന്ന പ്രദേശമോ ആയിരിക്കണം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഒരേ സമയം 20 പേരിൽ കൂടുതൽ അനുവദിക്കുന്നതല്ല. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമവും ടൂറിസം മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങളുമനുസരിച്ച് വിനോദസഞ്ചാര മേഖലയിലെ താമസ സൗകര്യങ്ങൾ തുറന്ന് പ്രവർത്തിക്കാം. വാക്സിൻ എടുത്തവർക്കും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്കുമായിരിക്കും പ്രവേശനം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ MLA TI മധുസൂദനന്റെ മേഖലാ ഓഫീസ് പെരിങ്ങോത്ത് പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സലയുടെ അധ്യക്ഷതയിൽ MLA TI മധുസൂദനൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ, പെരിങ്ങോം, എരമംകുറ്റൂർ, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തിലെ ആളുകൾക്ക് MLA സേവനം ലഭ്യമാക്കുന്നത് എളുപ്പമാക്കാനാണ് പെരിങ്ങോത്ത് ഈ ഓഫീസ് തുറന്നത്. എല്ലാ ദിവസവും ഇവിടെ ഓഫീസ് സെക്രട്ടറിയുടെ സേവനം ലഭ്യമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA TI മധുസൂദനൻ പറഞ്ഞു. നേരിട്ട് ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അതിനുള്ള സംവിധാനം ഈ മേഖലയിലൊക്കെ പറഞ്ഞ് പോകുന്ന സന്ദർഭത്തിൽ എടുക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ ഓഫീസിൽ കൊടുത്തു പോകാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ആരും ഇങ്ങനെ ബുദ്ധിമുട്ടാതെ ആ കാര്യങ്ങൾ നിർവഹിച്ചു വരാം. അതിനുള്ളൊരു സൗകര്യം സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാ നിലയിലുമുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഓഫീസാണ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓഫീസ് സെക്രട്ടറി ഇവിടെ ഫുൾ ടൈം ആയിട്ടുണ്ടാവും. ഒരു കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ട്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അടക്കം പെരിങ്ങോം, എരമംകുറ്റൂർ, കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്ത് മെമ്പർമാർ, CPM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ, ഇബ്രാഹിം പൂമംഗലം, KV ഗോവിന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓഫീസ് നമ്പർ 8921741982. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. വയക്കര, പാടിച്ചാൽ, ഏച്ചിലാമ്പാറ ഭാഗങ്ങളിൽ വ്യാജവാറ്റുമായി ബന്ധപ്പെട്ട് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വാറ്റുചാരായം പിടികൂടി. 10 ലിറ്റർ വാറ്റുചാരായം സൂക്ഷിച്ചു വെച്ചതിന് പാടിയോട്ടുചാൽ ഏച്ചിലാമ്പാറ സ്വദേശിനിയായ സ്ത്രീക്കെതിരെ കേസെടുത്തു. പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ N വൈശാഖിന്റെ നേതൃത്വത്തിൽ വയക്കര, പാടിച്ചാൽ, ഏച്ചിലാമ്പാറ ഭാഗങ്ങളിൽ വ്യാജവാറ്റുമായി ബന്ധപ്പെട്ട് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ച് കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന 10 ലിറ്റർ ചാരായവുമായി ഏച്ചിലമ്പാറ സ്വദേശിനിയായ സ്ത്രീയെ പിടികൂടി. എക്സൈസിന്റെ വാഹനം കണ്ടപാടെ തന്നെ സ്ത്രീ ചാരായം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. ഈ മേഖലയിൽ വലിയ രീതിയിൽ ചാരായ വിൽപ്പന നടന്നുവരുന്നു എന്ന് പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മേഖല ഒരാഴ്ചയായി പയ്യന്നൂർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ M യൂനസ്, പ്രിവന്റീവ് ഓഫീസർമാരായ KK രാജേന്ദ്രൻ, ശ്രീനിവാസൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ഖാലിദ്, K രാജീവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു, വനിതാ ഓഫീസർ സുനിത എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഡിവിഷൻ നഷ്ടമായി എന്ന് പറഞ്ഞ് ചെറുപുഴയിലെ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് അധ്യാപികമാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. 18 വർഷം വരെ സർവീസ് ഉള്ളവരെയാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിട്ടത്. ലോക്ഡൌണിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജോലിയും നഷ്ടപ്പെട്ടവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്നാണ് അധ്യാപികമാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. ഈ അധ്യയന വർഷം കുട്ടികൾ കുറഞ്ഞതിനാൽ ഡിവിഷൻ നഷ്ടമായി എന്ന് പറഞ്ഞാണ് പിരിച്ചുവിട്ടതെന്ന് അധ്യാപികമാർ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ ശമ്പള കുടിശ്ശിക പോലും നൽകാതെയാണ് മാനേജ്മെന്റിന്റെ ഈ നടപടി. 18 വർഷം വരെ സർവീസുള്ള അധ്യാപികയും പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടും.
9 അധ്യാപികമാർക്കാണ് ജോലി നഷ്ടപ്പെട്ടതെങ്കിലും 4 പേർ പരസ്യപ്രതിഷേധത്തിന് തയ്യാറായി. ഇവർ അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ സൂചനാ സമരം നടത്തി. കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വൈ മത്തായി ഉദ്ഘാടനം ചെയ്തു. ലോക്ഡൌണിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ജോലിയും നഷ്ടപ്പെട്ട അധ്യാപികമാർ അധികൃതരുടെ ഇടപെടൽ കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കോവിഡ് 19 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ജൂലൈ 8 മുതൽ ജൂലൈ 15 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാനും തീരുമാനിച്ചു. അവശ്യവസ്തുക്കളായ പാൽ, പഴം, പച്ചക്കറി, ഭക്ഷ്യവസ്തുക്കൾ, ഇറച്ചി, മാംസം വിൽക്കുന്ന കടകൾ എന്നിവ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം. കടകളിൽ സന്ദർശക രജിസ്റ്റർ, സാമൂഹിക അകലം, മാസ്ക് തുടങ്ങിയ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലീസിന്റെ അനുമതിയോടെ മാത്രം നടത്തണം. അവശ്യ സേവനങ്ങൾ നൽകുന്ന സർക്കാർ സ്ഥാപനങ്ങൾ മാത്രം തുറന്ന് പ്രവർത്തിക്കാം. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 15.48% ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തും ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കർശനമായ നിയന്ത്രണങ്ങൾ തന്നെ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം നടപ്പിലാക്കാൻ വേണ്ടി ഭരണസമിതി തീരുമാനം എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എല്ലാ ഇടങ്ങളിലും അറിയിച്ചിട്ടുണ്ട്. അനൗൺസ്മെൻ്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നു വരുന്നുണ്ട്. ഹോട്ടലുകളിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഹോം ഡെലിവറിക്ക് മാത്രമായിരിക്കും അനുവാദമുള്ളത്. ഓട്ടോ, ടാക്സി തുടങ്ങിയ പൊതുഗതാഗത സംവിധാനം അനുവദനീയമല്ല. ബാങ്കുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ തുറന്ന് പ്രവർത്തിക്കരുത്. മദ്യശാലകൾ, ബീവറേജ് ഔട്ട്ലെറ്റുകൾ, കള്ളുഷാപ്പുകൾ എന്നിവ തുറക്കരുത്. ഒരാഴ്ചക്കാലം പൊതുജനങ്ങൾ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പാഴ്വസ്തുക്കളിൽ നിന്ന് കരകൌശല വസ്തുക്കൾ ഒരുക്കി പഴയങ്ങാടി അതിയടത്തെ ഷീജ ഷാജി. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപികയാണ് ഷീജ. പുതുതലമുറ മൊബൈൽ ഫോണിൽ നോക്കിയിരുന്ന് സമയം കളയുമ്പോൾ തനിക്ക് കിട്ടുന്ന സമയം വ്യത്യസ്തമായ കരകൌശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതിയടത്തെ ഷീജ. നാം മാലിന്യത്തോടൊപ്പം വലിച്ചെറിയുന്ന മദ്യക്കുപ്പികൾ ഷീജയുടെ കയ്യിലെത്തുമ്പോൾ അത് മനോഹരമായ കരകൌശല വസ്തുവായി മാറും. ക്ലേയും മുട്ടത്തോടും ചിരട്ടയും ധാന്യങ്ങളും ഫാബ്രിക് പെയിന്റും ഉപയോഗിച്ച് ഏവരെയും ആകർഷിക്കുന്ന ബോട്ടിൽ ആർട്ട് ഒരുക്കുന്നു. വൂളൻ നൂലുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ വസ്തുക്കൾ ഏവരെയും ആകർഷിക്കുന്നു. നൂലുകൊണ്ട് പാവയും പേഴ്സും ഡോർമാറ്റും നിർമ്മിച്ചിട്ടുണ്ട്. മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച മനോഹര രൂപങ്ങൾ ഏവരെയും ആകർഷിക്കുന്നു. മുത്തുകൾ കോർത്ത് പേഴ്സും കൂജയും ഗ്ലാസും കപ്പും എല്ലാം നിർമ്മിച്ചു. ആദ്യകാലത്ത് കല്ലമാലകൾ വാങ്ങി ഇവ വേർപെടുത്തി ആവശ്യത്തിന് ഉപയോഗിക്കും. എന്നാൽ പിന്നീട് ഭർത്താവ് ഷാജിമോൻ ആവശ്യമായ സാധനങ്ങൾ എവിടെ നിന്നായാലും വാങ്ങി നൽകി തുടങ്ങി. മികച്ച പ്രോത്സാഹനമാണ് ഇവർക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ചെയ്യുന്നത് മുളൻ നൂലിനെ കൊണ്ട് ഉള്ള വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മുത്തുകൾ ഉപയോഗിച്ചിട്ട്, അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട്, പിന്നെ കുപ്പിവെള്ളം, ബോട്ടിൽ ആർട്ട്, പിന്നെ പ്ലാസ്റ്റിക് അല്ല, അതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. മികച്ച പൂന്തോട്ടവും ഇവർ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ ചെടികൾ തോട്ടത്തിലുണ്ട്. മക്കളായ അക്ഷയരാജും ഭാഗ്യരാജും എല്ലാവിധ പിന്തുണയുമായി അമ്മയ്ക്കൊപ്പമുണ്ട്. സ്കൂളിലെ കൊച്ചുകൂട്ടുകാരുടെ മികച്ച അധ്യാപിക കൂടിയാണ് ഷീജ ഷാജി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ പയ്യന്നൂർ KSEB ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 1995 കരാർ വ്യവസ്ഥകൾ നടപ്പിലാക്കുക. കരാർ തൊഴിലാളികളുടെ PSC ലിസ്റ്റിൽ അവശേഷിക്കുന്ന കരാർ തൊഴിലാളികൾക്ക് ഉടൻ നിയമനം നൽകുക. PSC നിയമനങ്ങളിൽ കരാർ തൊഴിലാളികൾക്ക് സംവരണം അനുവദിക്കുക. വെട്ടിക്കുറച്ച വേതനം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പയ്യന്നൂർ KSEB ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ടും പാലിക്കണം. അതുപോലെ തന്നെ ചില മേഖലകളിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുമ്പോൾ
അവർക്ക് കിട്ടേണ്ടുന്ന വേദന വളരെ പരിമിതമാണ്. അത് കാലോചിതമായി പരിഷ്കരിക്കണം. ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി എം പ്രസാദ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ കൃഷ്ണൻ, രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി. പരിപാടി ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി കെ നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെ വില നിയന്ത്രണ അധികാരം തിരിച്ചെടുക്കുമെന്നും പെട്രോൾ 50 രൂപ ആളുകൾക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുമെന്നൊക്കെ അന്ന് ഈ സമരത്തിന്റെ വേളയിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള ഉറപ്പാണ്. പക്ഷെ 2013 സമരത്തിന്റെ തുടർച്ചയായി 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ നിലയിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുന്നൊരു സ്ഥിതിയിലായി. കെ പി സുജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം രാജീവൻ, കെ വി ഉമേഷ്, എം വി സുജിത്ത്, പി എ റഹ്മാൻ, പി ശ്രീധരൻ, വി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പി സനൽ, കെ ശ്രീകുമാർ, ഒ കെ അനൂപ്, സി വി ശരത് എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ കനേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കോവിഡ് 19 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ ചെറുതാഴം പഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അറിയിച്ചു. കോവിഡ് 19 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ ചെറുതാഴം പഞ്ചായത്തിൽ ജൂലൈ 8 മുതൽ 15 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം. കടകളിലെത്തുന്നവർ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായി കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലായി കൂടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഡി കാറ്റഗറിയിലേക്ക് നാളെ മുതൽ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നാളെ മുതൽ അടുത്ത ബുധനാഴ്ച വരെ പഞ്ചായത്ത് മുഴുവനും അടച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലീസിന്റെ അനുമതിയോടെ മാത്രം നടത്തണം. പൊതുസ്ഥലങ്ങളിൽ ആൾക്കൂട്ടങ്ങൾ പാടില്ല. ഗ്രൗണ്ടുകളിൽ കളിക്കുന്നത് നിരോധിച്ചു. കുളം, തോട്, പുഴ തുടങ്ങിയ ജലാശയങ്ങളിൽ കുളിക്കുന്നതും നിരോധിച്ചു. തട്ടുകടകൾ തുറക്കാൻ പാടില്ല. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്താവുന്നതാണ്. ഹോട്ടലുകളിൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രം ഹോം ഡെലിവറി നടത്താം. ഒരാഴ്ചക്കാലം പൊതുജനങ്ങൾ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. സംസ്ഥാന കമ്മിറ്റി മെമ്പർ എ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പന്തൽ, അലങ്കാരം, ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ട്രഷറിക്ക് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി മെമ്പർ എ വി ഗോവിന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 50 സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള ധർണ നടക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന, പണിയില്ലാതെ വരുമാനമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ജനവിഭാഗമാണ് ഈ വാടക വിതരണ രംഗത്ത് ഉള്ളവർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ, വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി പി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ടി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചേർന്ന് ഇന്ധനവിലയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് ആരോപിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC തൃക്കരിപ്പൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവിലൂടെ തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നതിൽ പ്രതിഷേധിച്ചാണ് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടം അന്ന് 74 രൂപ വാങ്ങിച്ചു എന്നുള്ളത് ശരിയാണ്. INTUC ഉൾപ്പെടെയുള്ള മുഴുവൻ സമര സംഘടനകളും അതിനെതിരെ സമരമുയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, അന്ന് സമരം നടത്തിയ സംഘടനകളാണ് CITUവും അതുപോലെ തന്നെ BJP യുടെ നേതൃത്വത്തിലുള്ള മറ്റ് സംഘടനകളും.
യൂണിയൻ ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് വി സതീശൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ, പി വി ദാമോദരൻ, ടി പത്മനാഭൻ, ടി രാമൻ, രമേശൻ കുറുന്തിൽ, അജിത് ഇളമ്പച്ചി, അജിത് തൈക്കിൽ, ടി വി കുഞ്ഞികൃഷ്ണൻ, കെ പി അർജുൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ധനവില വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ രണ്ടാം ഘട്ടമായി ഉപവാസ സമരം നടത്തുവാനും യൂണിയൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഏത് കമ്പനിയുടെയും കാർ എസികൾ ആധുനിക രീതിയിൽ സർവീസ് ചെയ്യുന്ന കണ്ണിയാടൻ ഓട്ടോ ഇലക്ട്രിക്കൽസ് കാർ എസി സർവീസ് പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയ്ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏത് കമ്പനിയുടെയും കാർ എസികൾ കണ്ണിയാടൻ ഓട്ടോ ഇലക്ട്രിക്കൽസ് ആൻഡ് കാർ എസി സർവീസിൽ നിന്നും ആധുനിക രീതിയിൽ സർവീസ് ചെയ്യും. കണ്ണിയാടൻ ഓട്ടോ ഇലക്ട്രിക്കൽസ് ആൻഡ് കാർ എസി സർവീസിന്റെ ഉദ്ഘാടനം എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. കാർ എ സി സർവീസ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സ്കാനിംഗ്, എ സി ഹീറ്റിംഗ്, സ്റ്റാർട്ടർ മോട്ടോർ റിപ്പയർ, അൾട്ടർനേറ്റർ റിപ്പയർ തുടങ്ങിയ സേവനങ്ങൾ കണ്ണിയാടൻ ഓട്ടോ ഇലക്ട്രിക്കൽസ് ആൻഡ് കാർ എ സി സർവീസിൽ നിന്നും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്കായി 9747731202 എന്ന നമ്പറിലോ 8157803070 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്രയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ കൂട്ടായ്മ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേറ്ററുകളുടെ കൂടിയ ചൂഷണത്തിനെതിരായി, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായി ഖനി തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിന്റെ പേരിലാണ്, ആ മേഖലയിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ ശബ്ദമായി മാറിയതിന്റെ പേരിലാണ് ഫാദർ സ്റ്റാൻ സ്വാമിയെ മാവോയിസ്റ്റ് എന്നാരോപിച്ച് മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എ വി രവീന്ദ്രൻ, എം അനിൽകുമാർ, എം രവീന്ദ്രൻ, എം വി രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അനുകരണ കലയിൽ ശ്രദ്ധേയനായ കലാകാരൻ രാജേഷ് ചൈത്രത്തിന് പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിന്റെ ആദരം. അനൗൺസ്മെന്റ് രംഗത്തെ നിറസാന്നിധ്യമായ കരിവെള്ളൂർ രാജൻ രാജേഷ് ചൈത്രത്തിന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. മിമിക്രി, ചിത്രകല തുടങ്ങി കലാരംഗത്ത് സജീവ സാന്നിധ്യമായ രാജേഷ് ചൈത്രത്തിന് സൗഹൃദവേദി ആദരവ് നൽകി. ശബ്ദഗാംഭീര്യം കൊണ്ട് അനൗൺസ്മെന്റിലൂടെ കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധേയനായ കരിവെള്ളൂർ രാജൻ രാജേഷ് ചൈത്രത്തിനെ പൊന്നാടിയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. കെ പി ശ്രീധരൻ മുഖ്യാതിഥിയായി. കേശവതീരം എം ഡി വെതിരമന വിഷ്ണു നമ്പൂതിരി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കലാകാരന്മാരുടെ വാട്സാപ്പ് ഗ്രൂപ്പായ അരങ്ങ് അരവഞ്ചാൽ കുട്ടികൾക്കു വേണ്ടി സംഘടിപ്പിച്ച ഓൺലൈൻ നൃത്തോത്സവം സമാപിച്ചു. കോവിഡ് നിയന്ത്രണം പാലിച്ച് വിജയികളുടെ വീടുകളിലെത്തി സമ്മാനങ്ങൾ കൈമാറി. ചെറുപുഴ ജെ എം യു പി സ്കൂൾ വിദ്യാർത്ഥിനി പുളിങ്ങോം ഇടവരമ്പയിലെ അഞ്ജന രാജേഷ് ഒന്നാം സ്ഥാനവും ശ്രീപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി മണക്കടവിലെ ആര്യ കൃഷ്ണ രണ്ടാം സ്ഥാനവും പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി പയ്യന്നൂർ കണ്ടോത്തെ പി എം സാധിക മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. വയക്കരയിലെ സൗമ്യ ഷാജീവാണ് മത്സരം കോർഡിനേറ്റ് ചെയ്തത്. വിജയികൾക്ക് ചിത്രകാരൻ രവീന്ദ്രൻ പുറക്കുന്നു വരച്ച ചിത്രങ്ങളാണ് സമ്മാനമായി നൽകിയത്. അരങ്ങ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ പ്രവർത്തകരായ ടി കെ പ്രിയേഷ്, രമേശൻ കൂത്തൂർ, എം എസ് പൂജ, ജെയിംസ് ഇടപ്പള്ളിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കോവിഡ് നിയന്ത്രണം പാലിച്ച് വിജയികളുടെ വീട്ടിലെത്തി സമ്മാനങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സുഗതകുമാരി സ്മാരക കവിതാ പുരസ്കാരം ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണന്. പ്രശാന്ത് കൃഷ്ണന്റെ കബനിയിലെ മീനുകൾ എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. 7777 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. കവിയും ഗാനരചയിതാവും സംഗീതജ്ഞനുമായ പ്രശാന്ത് കൃഷ്ണൻ ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ്. പി കെ ഗോപി, ആലങ്കോട് ലീലാകൃഷ്ണൻ, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് എന്നിവരാണ് വിധികർത്താക്കൾ. അവാർഡ്ദാന ചടങ്ങ് പിന്നീട് നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.